ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം. ബിസിനസ് ലോകത്ത് എന്ത് സംഭവിക്കുന്നു? ടോപ് 20 ബിസിനസ് വാർത്തകളുമായി അനേന സതീഷ്. ഇന്ന് മെയ് 16, 2023. ഞാൻ അനേന സതീഷ്. അസ്ഥിരമായ വ്യാപാരത്തിൽ ഇന്ന് സെൻസെക്സ് 411.48 ഇടിഞ്ഞ് 61,934.23 നിഫ്റ്റി 112.35 താഴ്ന്ന് 18,286.50 അവസാനിച്ചത്. ഇന്ന് സ്വർണവിലയിൽ നേരിയ വർധന. സംസ്ഥാനത്ത് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,675 രൂപയാണ് ഇന്നത്തെ വില. പവന് 45,400 രൂപയാണ്. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,691 രൂപയാണ്. പവന് 49,528 രൂപ. മാർച്ചിൽ അവസാനിച്ച 3 മാസങ്ങളിൽ ഏകീകൃത അറ്റാദായം 31% ഉയർന്ന് 2,067 കോടി രൂപയായതായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. മുൻവർഷം ഇതേ കാലയളവിൽ 1,580 കോടി രൂപ അറ്റാദായം നേടിയിരുന്നു. 2023 മാർച്ച് 31 അവസാനിച്ച 4-ാം പാദത്തിൽ ഗോവ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഉണ്ടായ നഷ്ടം കാരണം ബർജ പെയിൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഏകീകൃത അറ്റാദായം 15.56% ഇടിഞ്ഞ് 186.01 കോടി രൂപയായി. ശ്രീലങ്കയുടെ കടം പുനഃക്രമീകരിക്കൽ പ്രക്രിയ സെപ്റ്റംബറോടെ പൂർത്തിയാകുമെന്ന് IMF പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ, ഇരുമ്പയിര്, സിമന്റ് തുടങ്ങിയ ഉയർന്ന കാർബൺ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 20% മുതൽ 35% വരെ തീരുവ ചുമത്താനുള്ള യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശത്തിനെതിരെ ലോക വ്യാപാര സംഘടനയ്ക്ക് പരാതി നൽകാനൊരുങ്ങി ഇന്ത്യ. ജോബ് റിക്രൂട്ടിംഗ് സ്റ്റാർട്ടപ്പ് ലാസ്കിയെ ട്വിറ്ററിന്റെ മാതൃസ്ഥാപനമായ എക്സ് കോർപ്പ് ഏറ്റെടുത്തു. മസ്കിന്റെ നേതൃത്വത്തിലുള്ള ട്വിറ്ററിന്റെ ആദ്യ ഏറ്റെടുക്കലാണിത്. ഈ വർഷം കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്നത് വൈകുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷകരായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. ടെലികോം ഗ്രൂപ്പിനെ ലഘൂകരിക്കുന്നതിനായി 3 വർഷത്തിനുള്ളിൽ 11,000 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് വോഡഫോണിന്റെ പുതിയ ബോസ് മാർഗരിട്ട ഡെല്ലവാലെ. ഷപ്പൂർജി പല്ലോൺജി ഗ്രൂപ്പ് ഒരു സ്വകാര്യ ക്രെഡിറ്റ് സൗകര്യം വഴി $1.6 ബില്യൺ സമാഹരിക്കാനൊരുങ്ങുന്നു. ഇതിനായി ടാറ്റാ സൺസിന്റെ ഓഹരികൾ പണയം വച്ചേക്കും. ടെക് ഭീമൻ ആമസോൺ ആഗോളതലത്തിൽ തൊഴിലാളികളെ വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ 500 ജീവനക്കാരെ പിരിച്ചുവിടും. വെബ് സർവീസസ്, ഹ്യൂമൻ റിസോഴ്സസ്, സപ്പോർട്ട് ഫംഗ്ഷൻസ് എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നത്. ഇന്ത്യയും EFTA സ്വതന്ത്ര വ്യാപാര കരാറിനായി കൈകോർക്കുന്നു. തൊഴിൽ, നിക്ഷേപം, വാണിജ്യം എന്നീ രംഗത്തെ മുന്നേറ്റമാണ് ഉടമ്പടി ലക്ഷ്യമിടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വ്യാജമായി നിർമ്മിക്കുന്ന ചിത്രങ്ങൾ തിരിച്ചറിയാനുള്ള ഫീച്ചറുമായി ഗൂഗിൾ. എബൌട്ട് ദിസ് ഇമേജ് എന്നാണ് ഫീച്ചറിന് നൽകിയിരിക്കുന്ന പേര്. പെട്രോളിയം ക്രൂഡിന്റെ വിൻഫോൾ നികുതി എടുത്തുകളഞ്ഞതായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 2016 മുതൽ അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്തുന്നില്ലെന്ന് സെബി സുപ്രീംകോടതിയെ അറിയിച്ചതിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുമ്പോൾ 2021 ജൂലൈ 19 പാർലമെന്റിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നതായി ധനമന്ത്രാലയം. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം UAE ഇന്ത്യയുടെ കയറ്റുമതി ഏപ്രിലിൽ $2.86 ബില്യൺ നിന്ന് 22% ഇടിഞ്ഞ് $2.23 ബില്യൺ ആയി. പുതുതായി ലയിപ്പിച്ച PVR ഐനോക്സ് സ്ഥാപനം അടുത്ത 6 മാസത്തിനുള്ളിൽ 50 സിനിമാ സ്ക്രീനുകൾ അടച്ചുപൂട്ടാൻ പദ്ധതിയിടുന്നു. മെസ്സേജിംഗ്, കോളിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആപ്പുകൾക്ക് ബാധകമായ ലൈസൻസിംഗ് വ്യവസ്ഥകൾ നീട്ടണമെന്ന് ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റർമാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണിയായ ചൈനയിൽ വിൽപ്പനയിൽ ഇടിവ് നേരിടുന്നതിനാൽ US കാർ നിർമ്മാതാക്കളായ ഫോർഡ് മോട്ടോർ കമ്പനി 1,300 ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഇതോടെ ടോപ് 20 ബിസിനസ് ന്യൂസ് അവസാനിക്കുന്നു. ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം.